السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. السلام عليكم ورحمة الله وبركاته. الفرقان انترناشنال اونلൈൻ ഖുർആൻ അക്കാദമിയുടെ പ്രോഗ്രാമിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെയുള്ളവരെല്ലാവരും ഇവിടെ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ വ്യത്യസ്ത തരം പരിപാടികൾ പങ്കെടുക്കാനും പറയുന്നു. ഇന്നത്തെ മെസ്സേജ് ബിസ്മില്ലാ അൽഹംദുലില്ലാ. قال الله تعالى: والذين إذا أنفقوا ولم يسرفوا ولم يقتروا وكان بين ذلك قواما. അമിതമായ ചെലവഴിക്കുകയും പിശുക്കു പിടിക്കുകയോ ചെയ്യാതെ അതിനിടയ്ക്കുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരാകുന്നു യഥാർത്ഥ സത്യവിശ്വാസികൾ. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും മിതത്വം പാലിക്കുവാൻ നമുക്ക് കഴിയണം. ധൂർത്ത് വെറുക്കപ്പെട്ടതാണ്. ഭക്ഷണം, വെള്ളം, വസ്ത്രം, വൈദ്യുതി തുടങ്ങി നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട ഏതു കാര്യത്തിലും ഇസ്റാഫ് പാടില്ല. അള്ളാഹു പറയുന്നു: തീർച്ചയായും അമിതമായി ചെലവഴിക്കുന്നവൻ പിശാചുക്കളുടെ സഹോദരങ്ങളാകുന്നു. പിശാചാകട്ടെ തന്റെ രക്ഷിതാവിനോട് നന്ദികേട് കാണിക്കുന്നവനാകുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും നേർമാർഗത്തിലാക്കട്ടെ. ആമീൻ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. ഖുർആനാം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ, കാണാത്ത കാഴ്ചകൾ കാണിച്ചു തന്നു കൂടെ വരാൻ കൂടെ പോരൂ. ഖുർആനാം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ നൂലിൽ തീർത്ത കണ്ണിലു കാണാം നമുക്ക്. സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ നൂലിൽ തീർത്ത കട്ടിലു കാണാം നമുക്ക്. മുത്തുകൾ പോലുള്ള കുഞ്ഞുങ്ങൾക്കോപ്പയ ചുറ്റുന്ന കാഴ്ചകൾ കാണാം. ഖുർആനാം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. കത്തുന്ന രാഗത്തിൻ തീ ജലം കരിച്ച മുഖമാണ് നരകത്തിൽ കാഴ്ച. കത്തുന്ന രാഗത്തിൻ തീ ജലം കരിച്ച മുഖമാണ് നരകത്തിൽ കാഴ്ച. ദൂരത്ത് കേൾക്കുന്ന ഘോര ശബ്ദങ്ങൾ പിടിപെടുത്തു ുന്ന ലോകം. ഖുർആനാം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. അമൻ ആൻഡ് അനൻ ഗ്രൂപ്പ് സോങ് ആണോ? നാളെ ഗ്രൂപ്പ് സോങ് ആണോ?
ഓക്കെ, ഇപ്പോൾ വന്നവരിൽ എന്തെങ്കിലും പ്രോഗ്രാം റെഡി ആയിട്ടുള്ളവരുണ്ടെങ്കിൽ റേസ് ചെയ്ത് വെക്കുക. ആ, ഹസ്നയുടെ കഹൂട്ടാണ്. ആ ഹസ്ന, ഷെയർ ചെയ്താ. എല്ലാവരും കഹൂട്ട് ഓപ്പൺ ചെയ്തു. Join at www.kahoot8 or with the Kahoot app. Game pin 7783707. Rashad. Akib, Akil. Ishan. Afan. Samin, Binyamin, Haya, Adzel, Ustaz, start it. Let's start it. Four question. 3, 2, 1. First question. Meaning of Sahna. The correct answer is place. Second question, Jadarun. Three, two, one. The correct answer is wall. Hanfi Hun. The correct answer is tap. Fourth question, meaning of raffun. Shelf, book. The correct answer is shelf. Three out of them. Third, Damin. Second, Akil. Akil. First, Insha. Jazakallah. Assalamu alaikum warahmatullahi wabarakatuh. ഇവിടെ ഒരു വീഡിയോ കാണിക്കാൻ പോവാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചോദ്യങ്ങളുണ്ടാവും. ഓക്കെ, നിങ്ങൾ കണ്ടതാണ്, ഒന്നുകൂടെ കാണിക്കുകയാണ്. ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടോ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, خيركم من تعلم القرآن وعلمه.
നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു, നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ വിശുദ്ധ ഖുർആൻ അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അതിൻ്റെ ആദ്യത്തെ ഉസ്താദ് ജിബ്രീൽ അലൈഹി സ്വലാം ഒരു മലക്കിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ നാവിലൂടെ ലോകം പഠിക്കുകയായിരുന്നു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്യുന്ന, പഠിക്കുന്ന, ജീവിതത്തിൽ പുലർത്തുന്ന വിശുദ്ധ വേദഗ്രന്ഥം ഖുർആൻ, അത് തജ്വീദോടെ അതിൻ്റെ പാരായണ ശാസ്ത്രപ്രകാരം പാരായണം ചെയ്യപ്പെടേണ്ട പോലെ അറബ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം അറബിയിൽ ഒരു പദത്തിൻ്റെ ചെറിയൊരു ചലന വ്യത്യാസം, ഒരു വോയിസ് മോഡുലേഷൻ, ഒന്ന് നീട്ടുന്നത്, നീട്ടേണ്ടടുത്തൊന്ന് നീട്ടുന്നത്, അല്ലെങ്കിൽ നീട്ടാൻ പാടില്ലാത്തടത്തൊന്ന് നീട്ടിയാൽ, കനപ്പിക്കേണ്ടടുത്ത് ഒന്ന് കനപ്പിക്കുന്നത് കുറഞ്ഞു പോയാൽ, ചെറിയൊരു വേരിയേഷൻ അതിൻ്റെ അർത്ഥം മാറുന്ന ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അത് വളരെ കൃത്യമായി പഠിക്കുക എന്നുള്ളത് ഫർള് കിഫായ പൊതുബാധ്യതയാണ്. എല്ലാ മുസ്ലിമും തജ്വീദ് പഠിക്കേണ്ടത് നിർബന്ധമാണ്. വിശുദ്ധ ഖുർആൻ തജ്വീദോടെ പാരായണം ചെയ്യാനുള്ള ശ്രമം ഓരോ മുസ്ലിമും നടത്തേണ്ടതുണ്ട്. നിരന്തരമായ പഠനം നടത്തേണ്ടതുണ്ട്. ഇൻഷാല്ലാ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതും അതാണ്. തജ്വീദിനെ, പാരായണ ശാസ്ത്രകലയെ, അതിൻ്റെ നിയമ വശങ്ങളെ 5 സ്റ്റേജുകളായിട്ടാണ് ഈ വീഡിയോയിൽ തിരിച്ചിട്ടുള്ളത്. മദ്ദ് സാധാരണഗതിയിൽ നമ്മൾ മദ്ദെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരിക നീട്ടുക എന്നുള്ളതാണ്. നീട്ടൽ എല്ലാം ഒരുപോലെയല്ല, വ്യത്യസ്തമായ രീതിയിൽ നീട്ടലുകൾ ആവശ്യമാണ്. ആദ്യം നമ്മൾ പഠിക്കുന്നത് നോർമലായിട്ടുള്ള നീട്ടം, സാധാരണ നാച്ചുറലായിട്ട് നമുക്ക് വരുന്ന, നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്ന നീട്ടമാണ്. പല രീതിയിലും നീട്ടലുകളുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം സെഷൻ 1, 6 സെഷനുണ്ട്. അതിൽ ഒന്നാമത്തെ സെഷനിൽ നമ്മൾ പഠിക്കുന്നത് നോർമലായി നാച്ചുറലായിട്ടുള്ള മദ്ദാണ്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഖുർആൻ ഓതുമ്പോൾ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് നുഹൈഹ. ഇത് നുഹൈഹ എന്ന് വായിക്കുമ്പോൾ നമ്മളാരും നുഹിഹ എന്ന് വായിക്കുന്നില്ല, നു എന്ന് പറയും. നു നു എന്നത് നു എന്നും, ഹി എന്നുള്ളത് ഹി എന്നും, ഹ എന്നുള്ളത് ഹ എന്നും നീട്ടുന്നു. അപ്പോൾ വാവു, യ, അലിഫ് ഈ 3 അക്ഷരങ്ങളെ, വാവിനെ ലൊമ്മ ലൊമ്മ, അതുപോലെ യാഇനെ കെസ്ര ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അലിഫിനെ ഫത്ഹാണ്, ഹാ എന്ന ഉച്ചാരണമാണ്. ഹി എന്നത് ഹി എന്നായി, അത് ഒരുപാട് നീട്ടുന്നില്ല. നാച്ചുറലായിട്ട് നമ്മൾ നുഹിഹ എന്ന് ഓതുമ്പോൾ ഉള്ള ഒരു നീട്ടില്ല, ഒരുപാട് നീട്ടുന്നില്ല. അതാണ് ഇതിൻ്റെ നാച്ചുറലായിട്ടുള്ള വാവ്. യ, അലിഫ് ഇവ വരുമ്പോൾ ഒരു സെക്കൻഡ് അത്ര മതി, 2 ഹർക്കത്ത് എന്ന് പറയും, അത്ര നേരം ഒന്ന് ഹോൾഡ് ചെയ്യുക. 2 അക്ഷരങ്ങൾ പറയുന്ന ഒരു നേരം നമ്മളൊന്ന് നീട്ടുന്നതിനെയാണ് ഈ വാവ്, യ, അലിഫ് വരുമ്പോൾ 2 ഹർക്കത്ത് നീട്ടുന്നതിനാണ് നാച്ചുറൽ മദ്ദ് അഥവാ സ്വാഭാവികമായ ദീർഘം എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് ഈ അലിഫ് വ, യ ഇല്ലാതെ ചില പദങ്ങളിൽ ഫത്ഹ്, കസ്ര, അതുപോലെ ദമ്മ ഒക്കെ വരുമ്പോൾ ആ അലിഫ് വാവ്, യ ഇല്ലാതെ നമ്മളൊന്ന് പറഞ്ഞു നോക്കാം. ഇപ്പം കെത്തബ എന്നുള്ള വാക്ക്, കെത്തബ, അത് കിതാബ് എന്നാകുന്നത് ആ ഒരു അലിഫടെ വരുമ്പോഴാണ്. ഈ യെല്ലോ കളർ മിക്ക ഖുറാനിലും ഇങ്ങനെ തന്നെയാണ്. യെല്ലോ കളർ വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ നീട്ടാനുള്ള സിമ്പിളായിട്ടാണ് കളർ കോഡഡ് ആയിട്ടുള്ള ഖുറാൻ ഉപയോഗിക്കുന്നത്. ഖലുദ എന്നത് ഖുലൂദ്. ഇത് ചെറിയൊരു ഉദാഹരണമാണ്. ഇതുപോലെ വിശുദ്ധ ഖുർആൻ്റെ പല ഭാഗത്തും നമുക്ക് ഈ ഒരു ചിഹ്നം കാണാം. അലിഫിന് ഒരു ഹാഫ് അലിഫ് എന്ന് പറയുന്ന ഈ ഒരു അലിഫും, വാവിന് വാ എന്നും, യാഇന് പിന്നെ ഈ ഒരു ചിഹ്നം, യാൻ്റെ പോലെ ഇങ്ങനെ ഒരു ചിഹ്നവും നമുക്ക് കണ്ടെത്താം. ഖുർആൻ്റെ കളർ കോഡഡ് ആയിട്ടുള്ള പിന്നെ പുസ്തകങ്ങളിലൊക്കെ ഇപ്പോൾ യാ മൂസ, ഈ ഹാഫ് അലിഫ് മിക്ക സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. യെല്ലോ കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. യ മൂസ, അപ്പോൾ യമുസ എന്നല്ല, യ മൂസ. യൽവൂന, അപ്പോൾ യൽവൂന, യൽവൂന എന്നുള്ളത് യൽവൂന ഇലാഫിഹിം. അപ്പോൾ ഇലാഫിഹിം എന്നുള്ളത് ഈ എന്നായത് എന്തുകൊണ്ടാണ്? ഈ ഒരു യാവിൻ്റെ കെസറിന് ശേഷം യാ വരുന്ന വാവ്, യ, അലിഫ്, യ
ഈ മൂന്ന് അക്ഷരങ്ങളെയാണ് നാച്ചുറൽ മദ്ദ്, സ്വാഭാവികമായ ദീർഘത്തോടുകൂടെ ഖുർആനിൽ നമ്മൾ കാണുമ്പോൾ പാരായണം ചെയ്യേണ്ട നിയമമാണ്. ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയൊരു നിയമമൊന്നും അല്ല. എന്താണ് മദ്ദ്? എന്താണ് മദ്ദ്? മദ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘിപ്പിക്കുക. എന്നെ ഒന്നുകൂടെ മലയാളം പറഞ്ഞാൽ നീട്ടുക എന്ന് പറയും. അപ്പോൾ അക്ഷര ലെറ്റേഴ്സിനെ നീട്ടുക. മലയാളത്തിൽ നമ്മൾ അ ഉ എന്ന് പറയുന്ന ആ അത്ര നീട്ടൽ, ആ അ എന്നുള്ളതിനെ ആ ഇ ഉ എന്ന് പറയുന്ന നീട്ടുന്നതിനാണ്. ഓക്കെ, മലയാളത്തിലുള്ള ആ ഇ ഉ എന്നത് തന്നെയാണ് അറബിയിൽ വരിക. ഐവ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ? മദ്ദിൻ്റെ അക്ഷരങ്ങൾ എന്താണെന്ന് ആരാ പറയേണ്ടതെന്ന് അറിയാം? ഞാൻ പറയണ ആളെ പറയണം. ആരാ പറയാം മദ്ദിൻ്റെ അക്ഷരങ്ങൾ? സൻഹ ഫാത്തിമ പറഞ്ഞേ. അലിഫ് വാവ് യാ. ഐവ 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 തന്നെയാണ്. ഐവ എന്നുള്ളതാണ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ. അലിഫ് യാ വ ഐവ, അതാണ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ. അപ്പം അത് ഐവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഈ മൂന്ന് അക്ഷരത്തിന് എങ്ങോട്ടാണ് നീട്ടേണ്ടത്? അലിഫിനെ പിന്നെ നിങ്ങൾ റോക്കറ്റിനോട് എക്സാമ്പിൾ ചെയ്യാം. റോക്കറ്റ് എങ്ങോട്ടാണ് പോവുക? ഭൂമിൻ്റെ അടിയിലോട്ടാണോ? ഇല്ല, മേലോട്ട്. അപ്പം അലിഫ് വന്നു കഴിഞ്ഞാൽ അ ബ ത ഒക്കെ മേലോട്ട്, ഇങ്ങനെ ഒക്കെ മേലോട്ടാണ് നീട്ടുക. ഓക്കെ, എന്നാൽ പിന്നെ വാവ്, വാവ് വരുമ്പോൾ എങ്ങനെയാണ്? നേരെ നേരെ സ്ട്രൈറ്റ് റോഡാണ്. ഏറ്റവും നല്ല സ്പീഡ് പോകുന്ന വണ്ടി ഏതാണ് ഇപ്പോൾ ലോകത്തുള്ള ഏറ്റവും നല്ല സ്പീഡുള്ള കാർ? കാർ ആ അറിയില്ല, ആർക്കും അറിയില്ല. ഇപ്പം ഏറ്റവും സ്പീഡുള്ള വണ്ടി ഏതാ? ബുഗാട്ടി. എന്താണ്? ബുഗാട്ടിയാണോ? ബുഗാട്ടി ഏറ്റവും സ്പീഡ്? ഗൂഗിൾ ചെയ്ത് നോക്കണോ? എന്താ പറയുന്നത്? ബുഗാട്ടി അല്ല, നാനോ ആണ്. ഏതാണ്? ഏതാണ്? അത് നീ പിന്നെ ഗെയിം കളിക്കുമ്പോ അല്ലേ ചോദിച്ചത്? ഗെയിം കളിക്കുമ്പോൾ എത്ര സ്പീഡിലും വിടാലോ? അത് ഡ്രീം വേൾഡ് അല്ലേ, നമ്മൾ സാധാരണ റോട്ടുമ്പോലൂടെ. പിന്നെ എവിടെ നമ്മള് ബുഗാട്ടി ആണ് പറഞ്ഞാൽ പോയോ? പേരൊക്കെ നല്ല രസമുണ്ടല്ലേ, എന്താ തിന്നണ സാധനത്തിന്റെ പേരാന്ന് തോന്നുന്നു. അപ്പോൾ ഈ പേരുകളൊക്കെ ഉള്ള ഈ വണ്ടികൾ ഈ ബുഗാട്ടി ഒക്കെ എടുത്തപ്പോൾ കോഴിക്കോട് പുതിയങ്ങാടി കൂടെ അല്ലെങ്കിൽ പിന്നെ മിഠായി തെരുവ് കൂടെ ഓടിക്കാൻ പറ്റുമോ? ഇല്ല, അത് അതിൻ്റെതായ റോഡുകളിലുള്ള സ്പീഡാണ്. അല്ല, നമ്മുടെ കേരളത്തിൽ ആ സ്പീഡിൽ പോകാൻ പറ്റുമോ? പോയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. എന്നെങ്കിൽ അടുത്ത വളവിൽ അവിടെ സൈഡായിട്ടുണ്ടാവും വണ്ടി അല്ലേ. ഓക്കെ, ഏതെങ്കിലും ഒരു വണ്ടി, ഒരു പിന്നെ ട്രിപ്പർ ലോറിയോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ എന്തായാലും ഇടിച്ചിട്ടുണ്ടാവും. ഒരു ബുഗാട്ടി ആയിട്ട് ഒരാൾ കോഴിക്കോട് നിന്ന് തൃശ്ശൂർക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ട് കാസർഗോഡ്ക്കോ പോയാൽ ഒരു ഓട്ടോറിക്ഷ പോയിട്ട് അതിന് ചാമ്പിയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, പക്ഷേ അത് സ്ട്രൈറ്റ് പോകുന്നൊരു വണ്ടി, നല്ല ഹൈ സ്പീഡ് നല്ല റോഡിലൂടെ പോകുന്നൊരു വണ്ടി മനസ്സിൽ വിചാരിക്കുക, അതാണ് വാവ്. ഇങ്ങോട്ട് ഊ ബൂ തൂ വാവ് ഒരു അക്ഷരത്തുമ്മ ചേർന്ന് കഴിഞ്ഞാൽ അതിനെ നേരെ നീട്ടുക എന്നുള്ളതാണ്. പിന്നെ യ തായോട്ട്, ഭൂമിക്കടിയിലോട്ട്. ഭൂമിക്കടിയിലോട്ട് പോകുന്ന സാധനം എന്താ? എന്തൊരു എക്സാമ്പിൾ പറയാ. എന്ത്? എന്താണ് വെള്ളത്തിനടിയിൽ കൂടെ പോകുന്നത് പോലല്ലോ താഴോട്ട് ഇറങ്ങി പോണ വെള്ളം? വെള്ളം. ഓക്കെ, ഒരു പിന്നെ വാട്ടർഫാൾ വിചാരിച്ച താഴോട്ട് പോണ. അപ്പം അലിഫ് മേലോട്ടും വാവ് നേരെയും താഴെ താഴോട്ടും, ഇത് മനസ്സിൽ വിചാരിച്ചാൽ തന്നെ മദ്ദ് സംബന്ധമായ മദ്ദിൻ്റെ അത് ബേസിക് മദ്ദാണ്, സാധാരണ നീട്ടുന്ന മദ്ദാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇത് ഖുർആനിൽ കളർ കോഡഡായ ഖുർആനിൽ ഏത് കളറിലാണ് ഉണ്ടാവുക? ഏത് കളറിലാണ് ഉണ്ടാവുക മദ്ദുകൾ? സാധാരണ മദ്ദ്, സാധാരണ ഇപ്പോൾ പറഞ്ഞ മദ്ദ്, നോർമൽ മദ്ദ് ഏത് കളറാ? യെല്ലോ അല്ലേ, മഞ്ഞ കളറിലാണ് ഉണ്ടാവുക. അതിൽ ആ ഹാഫ് ഹലിഫും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ,
അതിൻ്റെ ചിഹ്നങ്ങൾ അലിഫ് വാവ് യാൻ്റെ ചിഹ്നങ്ങൾ വാവ് കുഞ്ഞ് വാവും പിന്നെ യാ ആണ് കുറച്ചൊരു വ്യത്യാസം. നിങ്ങൾ ഉറുദു പഠിച്ചിട്ടുണ്ടോ? ഉറുദുവിൽ ഹേ എന്നൊക്കെ എഴുതുന്ന പോലെ ഇങ്ങനെ 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 ഇട്ടിട്ട് ഒരു സംഭവം എഴുതും. അതാണ് എന്ത്, ചെറിയ താഴോട്ടുള്ള അക്ഷരങ്ങൾ നീട്ടുക. ഓക്കെ, ഇതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത്. നാല് പിന്നെ ക്ലാസ്സും കണ്ട ആരെങ്കിലും ഉണ്ടോ? നാല് ക്ലാസ്സും കണ്ടവർ ആ ഇസ കണ്ടു. ഓക്കെ, ബാക്കിയുള്ളവർ നമ്മുടെ ചാനലുണ്ട്, ഞാനത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചിട്ടുണ്ട്. ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് മദ്ദിൻ്റെ നാല് ആറ് ക്ലാസ്സുകളുണ്ട്. അതിൽ എത്ര സ്റ്റേജ് ഉണ്ടെന്നറിയോ? എത്ര സ്റ്റേജ് ആയിട്ടാണ് തിരിച്ചിരുന്നറിയോ ആർക്കെങ്കിലും? ഇപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ തുടക്കത്തിൽ തന്നെ കാര്യം പറയുന്നുണ്ട് എത്ര സ്റ്റേജുകളാണ് എന്ന്. ആ അറിയാൻ പറഞ്ഞേ. മൂന്ന്. അല്ല, ഓരോരോ പറയാ. ആ സിൻഫ പറഞ്ഞേ. അഞ്ച്. അഞ്ചാണ്, അഞ്ച് സ്റ്റേജ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാണ് മദ്ദ്, അതിൽ ഒരു സ്റ്റേജ് ആണ് മദ്ദ്. ആ മദ്ദ് എന്ന സ്റ്റേജിൽ ആറ് ക്ലാസ്സുകളുണ്ട്, അതിൽ നാല് ക്ലാസ് ഇപ്പോൾ ഞാൻ ഡബ് ചെയ്തു. എൻ്റെ ഇംഗ്ലീഷ് ഉണ്ട്, ഇംഗ്ലീഷ് നിങ്ങൾക്ക് കിട്ടും, പിന്നെ യൂട്യൂബിലുണ്ട് ഇംഗ്ലീഷ്. ആർക്കെങ്കിലും ഇനി ഇംഗ്ലീഷ് ആണ് കൂടുതൽ മനസ്സിലാവുമെങ്കിൽ പറഞ്ഞാൽ ഞാനത് അയച്ചുതരാം. ഓക്കെ, അപ്പോൾ അത് നല്ല സിമ്പിളായിട്ട് അവർ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തജ്വീദുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തൽക്കാലം അവസാനിക്കും. ഒരു വീഡിയോ മതി ഒരു ദിവസം. ഓക്കെ, ഇനി നമുക്ക് 8 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. 8 മിനിറ്റ് കൊണ്ട് കുറേ കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. ഇന്ന് എല്ലാം നിസ്കരിച്ചവർ ആരൊക്കെയാണ്? എല്ലാ വക്കത്തും നിസ്കരിച്ചവർ. ഓക്കെ, ഗുഡ് ഗുഡ്. ഓക്കെ, ഇന്ന് ന്യൂ ലെസൺ ഹാഫ് പേജ് മിനിമം പഠിക്കേണ്ടതാണല്ലോ, ഒരു ഹാഫ് പേജ്. പഠിച്ചവരൊക്കെ കൈപോക്ക്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഇന്ന് ട്രാൻസ്ലേഷൻ 5 പേജ്, അതാണല്ലോ മിനിമം. 5 പേജ് ട്രാൻസ്ലേഷൻ അയച്ചവർ കൈപോക്ക്. ഓക്കെ, ഗുഡ് ഗുഡ്. ഷാൻ അയച്ചു. ഓക്കെ, ഇന്ന് പ്രോഫറ്റ് സ്റ്റോറി അല്ലേ വേണ്ട? പ്രോഫറ്റ് സ്റ്റോറി 25 കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈപോക്ക്. 25 പ്രോഫറ്റ് സ്റ്റോറീസും കഴിഞ്ഞവർ. ആത്തിഫ് കഴിഞ്ഞു, ഒരാൾ മാത്രമേ കഴിഞ്ഞുള്ളൂ അല്ലേ. ഓക്കെ, ബാക്കിയുള്ളവരത് ചെയ്യാം. ഓക്കെ, പിന്നെ 40 റബ്ബന, റബ്ബന ദ്വാസ് 40 റബ്ബന കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 30, 25, ബെലോ 20, അബൌട്ട് 10, 10-ൻ്റെ മേലെ റബ്ബന, 40 റബ്ബന 10-ൻ്റെ മേലെ കഴിഞ്ഞാലോ? കുറേ പേരുണ്ട്. ഓക്കെ, അസ്മാൽ ഹുസ്ന കംപ്ലീറ്റ് ആയവർ? അസ്മാൽ ഹുസ്ന 99 കഴിഞ്ഞവർ? ഇല്ല. 50 എബോവ് ആയവർ? 50-ൻ്റെ മേലെ ഒരാൾ. 40-യുടെ മേലെ? 30-യുടെ മേലെ? 20-യുടെ മേലെ? 10-ൻ്റെ മേലെ? അസ്മാൽ ഹുസ്ന ഇതുവരെ തുടങ്ങാത്തവർ? അസ്മാൽ ഹുസ്ന വരെ തുടങ്ങാത്തവരുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്കുള്ള വകുപ്പുകളാണ്, ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഏതോ ഒരു കുട്ടി, ഏതാ സിൻഫയാൻ തോന്നുന്നുണ്ട്, ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞ് എന്താ കെമിസ്ട്രിയുടെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ടീച്ചറോട് പറ ഖുറാൻ്റെ ക്ലാസ് ഉണ്ട് എന്ന്. നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഏത് കാലമാണ് തിരിച്ചു വരിക? നമ്മൾ വാസറൽ ഹയാത്തു ദുനിയ എന്ന് ഖുറാനിൽ പറഞ്ഞാണ്. പിന്നെ നമ്മൾ പലപ്പോഴും ദുനിയ നമ്മുടെ ദുനിയവിയായ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഖുർആനും ദീനും മദ്രസയും പഠിക്കുന്നതും ഒക്കെ അതിന് സെക്കൻഡറി ആയിട്ട് വെക്കുകയും ചെയ്യുന്ന മുൻഗണന പ്രിഫറൻസ് കൊടുക്കുന്നത് പിന്നെ ഇതിനായി ഏത് കാലമാണ് മാറുക? എന്നാണ് മദ്രസയിൽ എക്സാമാണെന്ന് പറഞ്ഞ് സ്കൂളിൽ ലീവ് എടുക്കുക ഒരാഴ്ച? അങ്ങനൊരു ലോകം വരൂ. മദ്രസയിൽ എക്സാമാണ്, അതുകൊണ്ട് ക്ലാസ് സ്കൂൾ ക്ലാസ് ടീച്ചറെ വിളിച്ചിട്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സ്കൂളിൽ ഞാൻ ക്ലാസ് ടീച്ചറായിരിക്കെ ക്ലാസ്സിലെ ഒരു കുട്ടി, കുട്ടിയുടെ പേരൻ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മദ്രസയിൽ എക്സാമാണ് ഈ വീക്ക്, കുട്ടി ക്ലാസ്സിൽ വരില്ല എന്ന്. ഞാൻ പറഞ്ഞു വളരെ നല്ല കാര്യം, ഇനി വേണേൽ 2 ആഴ്ച ലീവ് എടുത്തോളൂ അല്ലേ. നിങ്ങൾ അങ്ങനെ അങ്ങനെ ലീവാക്കണം എന്നല്ല പറയുന്നത്, ആ ഒരു അറ്റ്ലീസ്റ്റ് ഒന്നിന് വേണ്ടി ഒന്ന് ലീവാക്കാതിരുന്നൂടെ. ഇത് 3 ലെവലാണ്, 3 ലെവലാണ്. ലെവൽ വണ്ണിലാണ് നിങ്ങളെല്ലാവരും ഉള്ളത്. ഖുർആൻ ക്ലാസ്, മദ്രസ ഒക്കെ കട്ട് ചെയ്യും. എന്തിനു വേണ്ടി? ദുനിയവിയായ കാര്യങ്ങൾക്ക് വേണ്ടി. ദുനിയവിയായ കാര്യങ്ങൾക്ക് വേണ്ടി കട്ട് ചെയ്തോടത്തോളം നമ്മൾ അടങ്ങാറായിട്ടേ ഉള്ളൂ. എനിക്ക് എത്രയോ അനുഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ.
എത്രയോ പ്രാവശ്യം പറ്റിയിട്ട് പിന്നെയും പറ്റിയ ഒരു തെറ്റാണ് എനിക്കത്. ഞാൻ പലപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ പള്ളി കാണുമ്പോൾ ഞാൻ വിചാരിക്കും അടുത്ത പള്ളിയിൽ പോവാം, പിന്നെ വിചാരിക്കും കുറച്ചുകൂടി ഡ്രൈവ് ചെയ്തിട്ട് അപ്പുറത്തെ പള്ളിയിൽ പോവാം, പിന്നെ വിചാരിക്കും അപ്പുറത്ത് പള്ളിയിൽ പോവാം അല്ലെ അവിടെ തിരസ്കരിക്കാം. അങ്ങനെ ലാസ്റ്റ് എന്താ സംഭവിക്കാന്നറിയോ? പോയ കാര്യം ശരിയാവില്ല, നിസ്കാരം കിട്ടൂല, ഇതാണ് സംഭവിക്കുക. ഓക്കെ, വേറെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിസ്കരിച്ചതിൻ്റെ പേരിൽ എത്രയോ അവസരങ്ങൾ ഉണ്ടായത്, എത്രയോ നല്ല നല്ല അവസരങ്ങൾ ഉണ്ടായത്, അത്ഭുതങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഭാവി എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല. ഓക്കെ, അപ്പം ദുനിയാവിന് എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുറയ്ക്കുക കുറയ്ക്കുക. രണ്ടും വേണ്ടെന്നല്ല, ഒന്നുകിൽ പിന്നെ ഈക്വലാക്കുക, ഒന്നിന് വേണ്ടി ഒന്നിനെ കൊല്ലാതിരിക്കുക. മനസ്സിലായില്ലല്ലോ? ഇന്നലെ വേറൊരു കുട്ടി ഇവിടെ ഉണ്ടാ, കുട്ടി കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, കുട്ടിക്ക് മോശമായതുകൊണ്ട്. കുട്ടി പറഞ്ഞു, ഞാൻ ചോദിച്ചവനോട്, എന്താ ഇന്നലെ ലീവ് ആയത്? ആ ഫുട്ബോൾ കളിക്കാം. ഫുട്ബോളല്ല ആദ്യം പറഞ്ഞു, വേറെ വേറെ കാരണം. പിന്നെ കുട്ടി താന്ന് നിൽക്കൊന്നും വേണ്ട, ആരാന്നറിയാനും ആ നിന്നു എല്ലാവരും. ആ കുട്ടി മെല്ലെ താവാനൊക്കെ നോക്കുന്നുണ്ട്, താന്ന് അറി നേരെ ഇരുന്നോ വേഗം. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു ഫുട്ബോൾ കളിക്കാൻ പറഞ്ഞു. അവനോട് പറഞ്ഞു, എടാ നീ ഫുട്ബോൾ കളിക്കാൻ പോവാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, നീ ഇന്നും നാളെ ഫുട്ബോൾ കളിക്കാൻ പോകണ്ട, അല്ലെ ഒരാഴ്ച ഫുട്ബോൾ കളിക്കാൻ പോകണ്ട, ഇന്ന് ഖുറാൻ പഠിക്കാം. ഫുട്ബോളിൻ്റെ സാറോട് പറഞ്ഞാൽ മതിയല്ലോ, ഖുറാൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരാഴ്ച ഖുറാൻ പഠിച്ചിട്ട് അടുത്ത ആഴ്ച മുതൽ ഫുട്ബോളിന് വരാമെന്ന് പറഞ്ഞാൽ പോരെ. ഇങ്ങനെ പറ്റില്ല, എന്താ ഫീസ് കൊടുക്കും? എത്ര? 300 ദിർഹം. ഓ, 300 ദിർഹം തന്നെ എത്രയായി? ഇന്ത്യൻ റുപ്പി എത്രയായി? 100 ദിർഹം 2000 ആയില്ലേ? 6000 റുപ്യ അല്ലേ? 6000 അല്ലേ? ആണ് അല്ലേ? ആരാ പറയാ? അവനോട് ചോദിച്ചാൽ ഞങ്ങൾ അവനറിയും. 300 ദിർഹം എത്രയാന്ന് ആരാ പറഞ്ഞുതരാ? 6000 അല്ലേ? നിഷ 6000 അല്ലേ വരാ? 100 ദിർഹം ഇന്ത്യൻ റുപ്യ എത്രയാണ്? 2000 അല്ലേ? എന്താ പറയടാ, ഒരു ഗൂഗിൾ ചെയ്താ പോരെ. സൗദി അല്ല ചോദിച്ചത്, ഇന്ത്യൻ റുപ്യ 6000 ആണ്. ആണ് ആണ് 6000 ആണ്. 6000 രൂപ ഇന്ത്യയിൽ 6000 രൂപ ഫീസ് ഫുട്ബോൾ കോച്ചിങ്ങിന്, 6000 രൂപ കൊടുത്തിട്ട്. അപ്പം ഞാൻ അവനോട് പറഞ്ഞേ, എന്നാ നീ ഒരു കാര്യം ചെയ്, നീ ആ 300 ദിർഹം ഇവിടെ അടിച്ചോ, അല്ലേ വേണ്ട ഇവിടെയും 300 അടിച്ചോ, അല്ലേ വേണ്ട ഇവിടെ 500 അടിച്ചോ, എന്നാ പിന്നെ പ്രശ്നമല്ലല്ലോ. അപ്പോൾ ഇവിടെ കൂടുതൽ ഫീസാവുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഫീസ് കൊടുക്കാത്തത് കൊണ്ടാണ് അല്ലേ. ഈ വേറൊരു വീട്ടിൽ ഇന്നത്തെ ഒരു അനുഭവം പറഞ്ഞുതരാം. ആ കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്, അവൻ ചിരിക്കരുത് കേട്ടോ. ആ കുട്ടീൻ്റെ വീട്ടിൽ കുറേ കുട്ടികളുണ്ട്, കുറച്ച് കുട്ടികൾ വരുന്നില്ല, ക്ലാസ്സിൽ വരുന്നില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ ഓല് വരാത്തതിൻ്റെ കാരണം എനിക്കറിയാം, നീ ഫീസ് അടക്കുന്നുണ്ട്, അവർ ഫീസ് അടക്കണില്ല അല്ലേ. ഓക്കെ, എന്ന് വെച്ചാൽ ദുനിയവിയായ കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് ഇതെല്ലാം. ഇവിടെ ഫുട്ബോൾ കോച്ചിങ്ങിന് അവന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ, അവിടെ വേറെ കാരണമുണ്ട് ഫുട്ബോൾ കോച്ചിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. എന്താണ്? ഫുട്ബോൾ ത്രില്ലാണ് അല്ലേ, ഫുട്ബോളിനോടുള്ള ഇഷ്ടം, അത് വേറെ കാര്യം. ഓക്കെ, അതിന് എത്ര ക്യാഷ് വേണമെങ്കിലും കൊടുക്കും, അതിന് എത്ര ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യും അല്ലേ. ഫുട്ബോൾ ഭ്രാന്തന്മാരൊക്കെ ഒന്ന് കൈപൊക്കേ. അത് ഞാനൊരു ഫുട്ബോൾ ഭ്രാന്തനാണ്, സ്വയം സമ്മതിക്കുകയാണ് ഞാനൊരു ഭ്രാന്തനാണ് എന്ന്. ഓക്കെ, പിന്നാരാ നല്ല ഭ്രാന്തുള്ള ഒരു തലക്ക് പിടിച്ചവർ? റഷാദ് ഉണ്ട്, പിന്നെ അഫാനുണ്ട് തലക്ക് പിടിച്ച്, ആ ഇഷാനുണ്ട്. അത് ശരി, നല്ലൊരു ശതമാനം ഭ്രാന്തന്മാരാണല്ലോ. ഓക്കെ, അല്ല ഭ്രാന്ത് എന്നുള്ളത് ഒരിക്കലും നെഗറ്റീവായിട്ട് എടുക്കണ്ട കേട്ടോ. ഭ്രാന്ത് ഒരു ഒരു നെഗറ്റീവാണോ? അല്ല, ഭ്രാന്ത് നമുക്ക് നല്ല രീതിയിൽ വെക്കാം. പല പലതര ഭ്രാന്തുകളുണ്ടല്ലോ അല്ലേ, പല ഭ്രാന്തന്മാരുമാണ് ലോകത്ത് പല പല കാര്യങ്ങളും പുതുതായിട്ട് കണ്ടുപിടിച്ചത്. ഈ പുതുതായിട്ട് കണ്ടുപിടിച്ച പിന്നെ ഈ സയൻറ്റിസ്റ്റുകൾ ലോകത്ത് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകൾ, അവരൊക്കെ പറ്റി പഠനങ്ങൾ നടത്തി കഴിഞ്ഞാൽ അവർ തുടക്കത്തിൽ ആ കാര്യം പറഞ്ഞിറങ്ങുമ്പോൾ ആ നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, എന്ത് ചെയ്തിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. പുതിയ കാര്യങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആളുകൾ ഒരുപാട് എതിർപ്പുകളുണ്ടാവും, ഒരുപാട് ഒരുപാട് എതിർപ്പുകളുണ്ടാവും. പിന്നീട് എന്താവും അതൊക്കെ നോക്കൂ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ചിരിക്കരുത്. നിങ്ങൾ ചിരിക്കരുത് എന്ന് പറയാൻ കാരണം, നിങ്ങൾക്ക് ചിരിക്കാൻ മാത്രം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. കേരളത്തിൽ പിന്നെ മുസ്ലിം ചാനൽ ഏതെങ്കിലും ഉണ്ടോ? ഒരു മുസ്ലിം സംഘടന നടത്തുന്ന ചാനലാണ് മീഡിയ വണ്. ഓക്കെ, ഈ മീഡിയ വണ് തുടങ്ങുമ്പോൾ
വേറെ കുറേ സംഘടനക്കാർ അത് തുടങ്ങാൻ പറ്റൂല, അത് ഹറാമാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ സമരത്തിലാണ്. ആ സംഘടനക്കാർ വരെ മീഡിയ വണ്ണന് വേണ്ടി സമരം ചെയ്യാണ്. എന്തിനാണ് മീഡിയ വണ്ണൻ നിരോധിച്ചു? എന്താ എന്താണ് മീഡിയ വണ്ണൻ ചെയ്ത കുറ്റം? പണ്ടൊരു കഥയുണ്ട്, ചെറിയ കഥയാണ്, പറഞ്ഞുതരാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അങ്ങനെയല്ലേ കഥകളൊക്കെ ഉണ്ടാവുക അല്ലേ? രാജാവിന് ഭയങ്കര ഈഗോ ആണ്. ഈഗോ എന്ന് മാത്രമല്ല, ലോകത്ത് ഏറ്റവും വലുത് എന്തുണ്ടോ അതൊക്കെ രാജാവിന് കിട്ടണം. രാജാവ് ലോകത്ത് ഏറ്റവും പുതിയൊരു സാധനം ആരെങ്കിലും കണ്ടുപിടിച്ചോ അത് രാജാവിന് സ്വന്തമാക്കണം. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഏറ്റവും വിലപിടിപ്പുള്ള കാറ് ആരെ സ്വന്താക്കി? ആ ഇന്ത്യയിലൊരു കോടീശ്വരനെ അത് വാങ്ങി. ഓക്കെ, അതുപോലെ ഈ രാജാവ് ഇന്നിപ്പോൾ പൈസ ഉള്ളവരാണല്ലോ രാജാവ്, രാജ്യം ഭരിക്കുന്നവരൊന്നും അല്ലല്ലോ, പൈസ ഉള്ളവർ രാജാവാണ്. അപ്പോൾ ഈ രാജാവ് എന്ത് ചെയ്ത് എന്ത് ചെയ്തു? ഇങ്ങനെ ലോകത്തുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി. ഒരു ദിവസം പിന്നെ ആ രാജ്യത്തു നിന്ന് മറു രാജ്യത്തു നിന്ന് ബുദ്ധിമാനായ ഒരാൾ വന്നു, ഒരു മജീഷ്യൻ. അയാൾ വന്നിട്ട് രാജാവിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഒരു അടിമനോഹരമായി ഗോൾഡൻ കവറിൽ പൊതിഞ്ഞൊരു ബോക്സ് ആയിട്ടാണ് വന്നത്. രാജാവേ, അങ്ങേക്ക് ഞാൻ നല്ലൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ ഗിഫ്റ്റിനൊരു പ്രത്യേകത ഉണ്ട്, ബുദ്ധിയുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഗിഫ്റ്റ് പൊടിക്കാൻ തുടങ്ങി, മനസ്സിലായില്ലോ? അപ്പോൾ ഗിഫ്റ്റ് പൊളിച്ചു. ഗിഫ്റ്റിൻ്റെ ഉള്ളിലൊരു അടിപൊളി ഡ്രസ്സാണ്, പക്ഷേ ഈ ഡ്രസ്സ് ആർക്കും കാണാൻ പറ്റൂല. അപ്പോൾ രാജാവ് മറ്റുള്ളവരുടെ മുമ്പിൽ എന്താ വരുന്നത്, മോശമാവരുതെന്ന് ചോദിച്ചു. രാജാവ് പറഞ്ഞു, ഈ ഡ്രസ്സ് ഞാൻ കാണുന്നുണ്ട്, വേറെ ആരും കാണുന്നൊന്നുമില്ല. അങ്ങനെ രാജാവ് ആ ഡ്രസ്സ് ഇട്ടു, ഇടുന്ന പോലെ അഭിനയിച്ചു, ഉള്ള ഷർട്ടൊക്കെ ഊരി, ഉള്ള കുപ്പായവും തലപ്പാവൊക്കെ ഊരി ഇതിട്ട്. അപ്പോൾ ഈ മേജിക്കാരൻ പറഞ്ഞു, രാജാവ് ഡ്രസ്സൊക്കെ ഇട്ട സ്ഥിതിക്ക് നമുക്കൊന്ന് നാട്ടിലൊന്ന് ഇറങ്ങി എല്ലാവരും ഒന്ന് കാണിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് അന്നത്തെ രഥം എന്ന് പറയും, ഇന്നത്തെ ബുഗാട്ടി, അതിൽ കയറിയിട്ട് അങ്ങാടി കൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഈ പ്രജകൾ ആരും ഒന്നും മിണ്ടില്ല, കാരണം മിണ്ടിയ തല പോവും, കളിയാക്കാൻ പറ്റില്ല, ചിരിക്കാനൊന്നും വരും. അത് ചിരിച്ചാൽ തന്നെ ആൾക്കാർ ആരെ തല വിട്ടു രാജാവ്, അതറിയാം. പിന്നെ ബുദ്ധിയില്ലാത്തവർക്ക് ഈ ഡ്രസ്സ് കാണാനും പറ്റൂലല്ലോ. ഓക്കെ, അങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. പക്ഷേ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ കുട്ടികളിത് കണ്ടു. കുട്ടിയൊക്കെ കണ്ടവനത് രാജാവ് ഡ്രസ്സ് ഇട്ടില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് രാജാവിന് പറ്റിയ തെറ്റ് മനസ്സിലായത്. ഈ കഥ എന്തിനപ്പോൾ ഇവിടെ പറഞ്ഞെന്നറിയോ? ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ. നമ്മളെ രാജ്യത്തിന്റെ ഭരണാധികാരിനെ അവര് പുറത്തുള്ള കാര്യങ്ങള് പറഞ്ഞതിനെ അവര് വിമർശിച്ച്, ആര് മീഡിയ മണ്ണ് പറഞ്ഞപ്പോ നമ്മളെ ഭരണാധികാരികൾ മീഡിയ മണ്ണ് വിമർശിച്ചു. ചെയ്ത കുറ്റം വെരി സിമ്പിൾ ആണ്. കോടതിനോട് ചോദിച്ചു എന്താണ് കുറ്റം, ആ ചാനൽ ചെയ്ത കുറ്റം എന്താന്ന് ചോദിച്ചു. ആ സിൻഫ പറയേ. ആ ആർ എസ് എസുകാരനെ എന്നല്ല, രാജ്യത്ത് നടക്കുന്ന അക്രമങ്ങൾ, കൊള്ളരുതായ്മകൾ, അല്ലെങ്കിൽ ശുദ്ധ മണ്ടത്തരങ്ങൾ, കുറേ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം വിമർശി, അതെല്ലാം പുറത്തു കൊണ്ടുവന്നു, എല്ലാം പുറത്തു കൊണ്ടുവന്നു അല്ലേ. ഇപ്പോൾ ട്രംപ് വന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഭാഗം മതിൽ കെട്ടിയിട്ട് ചേരി പ്രദേശങ്ങളൊക്കെ വലിയ മതിൽ കെട്ടിയിട്ടാണ് മറച്ചാഞ്ഞ്. അപ്പോൾ അതൊക്കെ മീഡിയയിലൂടെ പുറത്ത്, ഒക്കെ പുറംലോകത്തേക്ക് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ മീഡിയ ആണ് പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത് സഹിക്കാൻ പറ്റാതായപ്പോൾ ആ മീഡിയയുടെ വായങ്ങ് പൊത്തിപ്പിടിച്ചു, അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഓക്കെ, മനസ്സിലായോ കാര്യങ്ങൾ? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ ലോകവിവരമുണ്ടോ? അല്ല, നിങ്ങളിപ്പോഴും ഈ സിനിമാ ലോകത്തും ഗെയിമിൻ്റെ ലോകത്തും ഫുട്ബോൾ ഭ്രാന്തുമായിട്ട് നടക്കുകയാണോ? നിങ്ങൾക്കൊന്നും വെളിച്ചം വെച്ചിട്ടില്ലേ? അല്ലേ, കർണാടകയിലെ ഇഷ്യൂ നിങ്ങൾക്കറിയോ? എല്ലാ ദിവസവും സ്കൂളിൽ പോകണമെങ്കിലും ഒരു ദിവസം സ്കൂളിൽ ചെല്ലുമ്പോൾ ഗേറ്റഡ് പൂട്ടിക്കാഞ്ഞ്, നിങ്ങളിവിടെ വരണ്ട, എന്താ മഫ്ത അയച്ചിട്ട് കയറിയാൽ മതിയെന്ന്. ഇവിടെ പെൺകുട്ടികൾ കുറേ പേരില്ലേ, നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളോട് മഫ്ത അയക്കാൻ പറഞ്ഞാൽ, നിങ്ങൾ പോകുന്ന സ്കൂളിൽ നിന്ന് മഫ്ത അയക്കണം, നാളെ മുതൽ മഫ്ത നിരോധിക്കാന്ന് പറഞ്ഞാൽ എത്ര പേര് മഫ്ത അയക്കും? അയക്കാൻ തയ്യാറുണ്ട്? ആരും തയ്യാറാവില്ല. ഒരു മുസ്ലിമാണോ തയ്യാറാവില്ല മഫ്ത അയച്ചത് കൊണ്ട്? ഒരു സ്കൂളിൽ, അങ്ങനത്തെ ഒരു സ്കൂളിൽ നിങ്ങളെ ചേർത്താൻ തയ്യാറായാൽ
നിങ്ങളെ പാരൻസ് തയ്യാറായാൽ നിങ്ങൾ തയ്യാറാവില്ല. നിങ്ങൾ ഒരു മുസ്ലിം ആയതുകൊണ്ട്. എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം ആയതുകൊണ്ട് മഫ്ത അയക്കൂല എന്ന് പറയാൻ കാരണം? പ്രപഞ്ചം സൃഷ്ടിച്ച അല്ല പറഞ്ഞതാണ്, അല്ല പറഞ്ഞതാണ് ഇത് ധരിക്കാൻ അല്ലേ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇപ്പോൾ തരംഗമായിരിക്കുന്ന ഒരു സംഗതിയുണ്ട് അല്ലേ. ഇപ്പം ഏറ്റവും രസം എന്താ അറിയോ, കർണാടകയിലെ ആ ക്യാമ്പസിലുള്ള മഫ്തടാത്ത കുറെ കുട്ടികൾ മുസ്ലിം കുട്ടികളുണ്ടായിന്, ഷാളക്കെട്ട് പോണേ അങ്ങനെ ഉണ്ടാവുമല്ലോ. അവരൊക്കെ നിക്കാവിട്ടിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും നിക്കാവിട്ട്, മാത്രമല്ല ചില ക്രിസ്ത്യൻസും ചില ഹിന്ദുക്കളും പറഞ്ഞിട്ടിട്ട് വന്നിട്ട് എല്ലാവരും സമരത്തിൻ്റെ കൂടെ നിന്ന് ഇടിച്ച് കയറി ക്യാമ്പസിലും ഡി ഡി ഓഫീസിലൊക്കെ ഇടിച്ച് കയറി അവിടെ കർണാടകയിലൊക്കെ വലിയ സമരം നടക്കുകയാണ്. ഓക്കെ, മഫ്തയും നിക്കാബ് ശരിക്ക് പിന്നെ നിക്കാബ് ഇല്ലല്ലോ, പക്ഷെ മാസ്ക് കൂടി ഇട്ടാൽ നിക്കാബ് ആയില്ലേ, അതല്ലേ പ്രശ്നം. നിക്കാബ് മാസ്ക് ഏതായാലും മഫ്ത അത്രേ, വയലിൻ നിക്കാബ് കൂടി ഇട്ടാൽ പഴയ റിയൽ എന്താ പറയുക 100% നിക്കാബ് ആയില്ലേ അത്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് കിട്ടുക പിന്നെ അങ്ങനെ ആയി. അപ്പോൾ അവിടെ ഉള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പിന്നെ അവിടെ ഉള്ള പിന്നെ ഇതര മുസ്ലിം അല്ല അമുസ്ലിങ്ങളുടെ സംഘടനകളും ഇവരുടെ ഒപ്പം ചേർന്നു സമരത്തിൽ. കാരണം അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്നറിയോ, അവർ പറയാ ഞങ്ങൾക്ക് വസ്ത്രം ഇടാതിരിക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ അവർക്കിടാനുള്ള അവകാശമുണ്ട്. സത്യമല്ലേ? ഇവിടെ ഒരാൾ വസ്ത്രം ഇടാതെ നടന്നാൽ ഒരു പ്രശ്നവുമില്ല. നമ്മുടെ രാജ്യത്ത് ഒരാൾ ഡ്രസ്സ് ഇടാതെ നടന്നാൽ ഒരു പ്രശ്നവുമില്ല, ഡ്രസ്സ് ഇട്ടാലാണ് പ്രശ്നം. നോക്കൂ, നല്ലത് ചെയ്യുന്നത് ഭീകരവാദമാകുന്ന തല തിരിഞ്ഞ ഒരു ലോകമാണ് ഇവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇത് യൂറോപ്പ് മാറി കേട്ടോ, പണ്ടൊക്കെ യൂറോപ്പിന് ഭയങ്കര ഇത്തരം വിഷയത്തിലൊക്കെ, പക്ഷേ ഇപ്പോൾ യൂറോപ്പിൽ അതൊക്കെ മാറി. ഇപ്പം പട്ടാളം ബ്രിട്ടൻ വരെ എനിക്ക് തോന്നുന്നു, ലണ്ടൻ ഒക്കെ പിന്നെ മിലിട്ടറിയിൽ വരെ മുസ്ലിം സ്ത്രീകൾക്ക് മഫ്ത ഇടാം, പോലീസിൽ മഫ്ത ഇടാം എന്ന റൂൾ അവർ കൊണ്ടുവന്നു. ഓക്കെ, മഫ്ത ഇട്ട് എത്ര എത്ര മുസ്ലിം, അതുപോലെ പിന്നെ അവരുടെ എന്താ പറയുക നിയമനിർമ്മാണ സഭകളിലും ഒക്കെ അവരുടെ അധികാര കേന്ദ്രങ്ങളിലൊക്കെ എന്ത് വന്നു, മുസ്ലിം സ്ത്രീകൾ വന്നു കഴിഞ്ഞു. ഓക്കെ, ഇതൊക്കെ പത്രം വായിക്കുന്നവർക്കും ഒക്കെ മനസ്സിലാവും, പത്രം വായിക്കുന്നവരും അത്യാവശ്യം കഥയുള്ളവർക്കൊക്കെ മനസ്സിലാവും അല്ലേ. അത്യാവശ്യം കഥയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുമല്ലോ, കഥയുള്ളവർ അവർക്ക് കഥയുണ്ടോ, കഥ ഉണ്ടോ? മറ്റുള്ളവർ പിന്നെ അവർ ഒരു വെറും കളി കളി കുട്ടി എന്ന് പറഞ്ഞാൽ കളിക്കേണ്ട പ്രായമാണ് അല്ലേ. അല്ലേ, നിങ്ങൾ കളിക്കേണ്ട പ്രായമല്ലേ? ആണ്, നിങ്ങൾ കളിക്കേണ്ട പ്രായമാണ്, നിങ്ങൾ കളിച്ചോളൂ. പക്ഷേ 24 hours കളിയാലോ ഒക്കെ കളി, അങ്ങനെ പറ്റില്ല അല്ലേ. കുറച്ച് ഒന്ന് ഒരു ഒരു എന്താ പറയുക വേണം, ഫുൾ ടൈം കളിയാവാനും പാടില്ല. ഓക്കെ, ഏതായാലും പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ചൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാന അജിസ്ലൻ എന്തോ പറയണ്ടേ, എൻഡ് ചെയ്യണം, കൺക്ലൂഡ് ചെയ്യാം, ടൈം അധികമായി. ഹിജാബിന്റെ പ്രശ്നവും അതുപോലെ മറ്റേ എസ് പി സിക്ക് ഉണ്ടായിരുന്ന പ്രശ്നവും, എസ് പി സിയിൽ മഫ്തറാൻ പാടില്ലല്ലോ, അതുപോലെ കൈ കാണിക്കാൻ പാടില്ല, റൂൾ വന്നാണ്, ന്യൂ റൂൾ വന്നാണ് അതിൽ. അത് ഹൈക്കോർട്ടിലൊക്കെ പോയിണ്ടായിരുന്നു ഒരു കുട്ടി, അത് ഇതിന് പ്രശ്നമായിട്ട് മഫ്ത ഇടാൻ പറ്റാതെ പറഞ്ഞു ഹൈക്കോർട്ടിൽ പോയിട്ട് ഇതാക്കി. എന്തായാലും അറിയില്ല. അല്ല അതൊക്കെ ഞാൻ ഇപ്പം സിവൻ ടോപ്പിക്ക് തുടങ്ങി വെച്ചോണ്ട് എനിക്കത് നിർത്താനും തോന്നുന്നില്ല, പറഞ്ഞു വെച്ചും ചെയ്തു. നമുക്ക് ഒറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമുദായം ഏതാണ്? പോപ്പുലേഷൻ ഗ്രോത്ത് മാത്രമല്ല, ഇൻ്റലക്ച്വലി എല്ലാ അർത്ഥത്തിലും കഴിവുള്ള ഒരു സമൂഹമായിട്ട് ലോകത്ത് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമൂഹമാണ്. അതിൽ യാതൊരു സംശയവുമില്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അതാണ് അവർക്ക് പേടിയും, അത് കുറക്കാനും പോപ്പുലേഷൻ കുറക്കാനാണ് 18 വയസ്സ് 21 ആക്കണോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പല പല പരിപാടികളും അജണ്ട, ഇതൊന്നും ഇവരുടെ തലേന്ന് ഉദിക്കുന്നതും അല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, ഇതൊന്നും ഈ പറഞ്ഞ നിങ്ങൾ പറയുന്ന RSS-കാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫാഷിസ്റ്റുകളോ അല്ലെങ്കിൽ അക്രമികളായ ഭരണാധികാരോ അവരെ തലേന്ന് ഉദിക്കുന്നതും അല്ല. അവരുടെ തലകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു തലയുണ്ട്, നമ്മളുടെ ആജന്മ ശത്രുവായ ഒരു ശത്രു, നമ്മുടെ എനിമി, അശൈത്വാൻ, പിശാജ്. ഈ പിശാജാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്, ഇത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇത് ഇവിടുന്ന് മാത്രമല്ല, ഈ ഇതിൻ്റെ ഈ ഫിത്തിന ഫസാദുകൾ ലോകത്ത് മുഴുവനും ചെയ്യുന്നത് നമ്മുടെ ആജന്മ കുലശത്രുവായ സ്വർഗത്തുനിന്ന് തുടങ്ങിയ മുമ്പേ പരിപാടി അല്ലേ, അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഈ പിശാചിൻ്റെ പണിയാണ്.
ഓക്കെ, ഈ പണി അത് അത് തന്ത്രപരമായിട്ട് അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം, തന്ത്രപരമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ ഇത് ഇങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റി വളർന്നുകൊണ്ടിരിക്കുന്നു. ബട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ മീഡിയ, വേൾഡ് മീഡിയ, പത്രമാധ്യമങ്ങൾ അല്ലേ, വേൾഡ് പ്രസ് ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ പിന്നെ തകർക്കാൻ വേണ്ടിയുള്ള ഹിഡൻ അജണ്ടകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്? ഇപ്പോൾ മലപ്പുറം, മലപ്പുറം ജില്ല കിട്ടണോ? മലപ്പുറത്തുള്ളവരൊക്കെ കൈപോക്ക്. നമുക്ക് മലപ്പുറം ജില്ല ഭയങ്കരമാണ് ഈ മലപ്പുറം ജില്ലയെ പറ്റി, കേരളത്തെ പറ്റിയൊക്കെ ഈ ഉത്തരേന്ത്യക്കാരുടെ ഒരു വിചാരം എന്താ അറിയോ? ഇവിടെ ഭയങ്കര പാകിസ്ഥാൻ പോലെയാണ്, മുസ്ലിങ്ങൾ ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര തീവ്രമാണ് എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. അല്ല ഇവിടെ വന്നാലല്ലേ സംഗതി അറിയാം, ഇവിടെ വന്ന ഇവിടുത്തെ മനുഷ്യന്മാരെ കണ്ടാലല്ലേ സംഗതി അറിയാം. എന്തുകൊണ്ടാണ് എല്ലാവരും ഇസ്ലാമിനെ എതിർക്കുന്നത്? എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും ഇസ്ലാമിനെ എതിർക്കുന്നൊന്നുമില്ല, നല്ലൊരു ശതമാനം ആളുകൾ ഇസ്ലാമിനെ എതിർക്കാനുള്ള കാരണം എന്താ നിങ്ങൾക്കറിയോ? മറ്റേ അഫ്ഗാനിസ്ഥാൻ മറ്റേ ടെററിസ്റ്റ് ഒക്കെ ഇല്ലേ, അവര് മറ്റേ എല്ലാരും ഇങ്ങനെ വീഡിയോ കോൾ. ലോകത്തിലെ ഏറ്റവും വലിയ ടെററിസ്റ്റ് മുസ്ലിങ്ങളാണോ? ഇതൊക്കെ വലിയ കാര്യം കേട്ടോ, നിങ്ങൾക്കത് എടുത്താൽ പൊന്തോന്ന് അറിയില്ല. നിങ്ങൾ തലയിൽ വെച്ചാൽ താന്നു പോകും, ചേറടക്കം ഭൂമിക്കടിയിലേക്ക് പോവോ. ടെററിസ്റ്റ് ലോകത്ത് ഏറ്റവും വലിയ ടെററിസം ചെയ്തക്കാരാണ്. ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബിട്ടാരാ മുസ്ലിങ്ങളാ? വേൾഡ് ഫസ്റ്റ് വാർ ഉണ്ടാക്കിയ മുസ്ലിങ്ങളാ? ഹോളോകാസ്റ്റ് സംഭവം നടന്ന മുസ്ലിങ്ങളാ? ലോകത്ത് നടന്ന ലക്ഷക്കണക്കിന് ആളുകളെ ബുഷും കൂട്ടരും ചുട്ടു കൊന്ന സമയത്തും യുദ്ധങ്ങൾ നയിച്ചതും ഒക്കെ മുസ്ലിങ്ങളാ? മുസ്ലിം തീവ്രവാദികളാ? ഒന്നുമല്ല. ലോകത്ത് നടന്ന തീവ്രവാദ ആക്രമണങ്ങൾ, ഇതിനൊന്നും തീവ്രവാദം ഒന്നും അറിയില്ല, അതൊക്കെ അമേരിക്കയുടെ അറ്റാക്ക്. ഹിറ്റ്ലർ മുസ്ലിമാ? ലോകത്ത് തുല്യത, ലോകചരിത്ര തുല്യതയില്ലാത്ത രീതിയിൽ ജൂയിഷ് പീപ്പിൾസിനെ കൊന്നുതള്ളിയ ഹിറ്റ്ലർ, മുസോളിനി എന്നൊക്കെ ഇപ്പോൾ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ മുസ്ലിങ്ങളാ? മുസ്ലിങ്ങൾക്ക് ഒരു ഒരു യഥാർത്ഥ മുസ്ലിം ഒരു അന്യായമായിട്ട് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയുമോ? പൂച്ചക്ക് വെള്ളം കൊടുത്താൽ സ്വർഗം കിട്ടുന്നല്ലേ നമ്മൾ പഠിച്ചത്? പൂച്ചക്ക് വെള്ളം കൊടുത്താൽ അല്ലേ, നിങ്ങൾ ആലോചിച്ചേക്കൂ. മൃഗങ്ങൾക്ക് കാരുണ്യം കാണിക്കും, മൃഗങ്ങളോട് വരെ കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിക്കുന്ന, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം, ഇതല്ലേ നിങ്ങൾ മദ്രസയിൽ നിന്ന് പഠിക്കുന്നത്? എങ്ങനെ നമുക്കെങ്ങനെയാ തീവ്രവാദിയാവാൻ കഴിയുക? നമുക്കെങ്ങനെയാ ഭീകരവാദിയാവാൻ കഴിയുക? പിന്നെ എന്തുകൊണ്ടാണ്, നിങ്ങൾ ശരിക്കും ആലോചിച്ചു, എന്തുകൊണ്ടാണ് എതിർക്കാൻ കാരണം? ഇസ്ലാമിനെ ആളുകൾ എതിർക്കാൻ കാരണം എന്താണ്? എന്തിനാണ് ഹിജാബിനെ എതിർക്കുന്നത്? എന്തിനാണ് നിസ്കാരത്തെ എതിർക്കുന്നത്? എന്തിനാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയ ആദർശങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളയെ എതിർക്കുന്നത് എന്തിനാണ്? അതിൻ്റെ കാരണം എന്താണ്? ഉസ്താദേ, ഇപ്പൊ ഇത് സത്യങ്ങൾ ശരിക്കുള്ള സത്യങ്ങളൊക്കെ ആയിരുന്നാൽ അല്ലാതെ അതിലേക്ക് വരില്ല. അപ്പൊ മറ്റേ മതത്തിലത്തെ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, മറ്റേ മതത്തിൽ നേതാക്കന്മാർക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല സത്യങ്ങളെ കുറിച്ച് വരുമ്പോ നമ്മളെ മതത്തിലത്തെ. എന്താണ് അതിൽ അനിഷ്ടകരമായ എന്ത്? ഞാൻ അതും കൂടി ചേർത്ത് പറയാം, മറ്റു മതത്തിന്റെ ശരിയായ ഒരു മതവിശ്വാസിയാണെങ്കിൽ, ശരിയായ ഒരു ക്രൈസ്തവനാണെങ്കിൽ, ശരിയായ സത്യക്രിസ്ത്യാനിയാണെങ്കിൽ ഒരിക്കലും ഇസ്ലാമിനെ എതിർക്കാൻ കഴിയില്ല. കാരണം എതിർക്കേണ്ട ഒന്നും ഇസ്ലാമിലില്ല. മറ്റൊരു മതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അമ്പലം പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? മറ്റു മതങ്ങളുടെ ആശയത്തിന് ആളുകളെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു? മറ്റു മതങ്ങളുടെ ദൈവങ്ങളെ മോശമായിട്ട് സംസാരിക്കുക പോലും ചെയ്യരുതേ എന്ന് ഖുർആനിൽ അള്ളാഹ് ആയത്തിറക്കിയാണ്. അള്ളാഹ് തന്നെ പറഞ്ഞത്, അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതാ, മറ്റു മതങ്ങളുടെ ദൈവങ്ങളെയോ അവരുടെ സംഘ സംവിധാനങ്ങളെയോ ഒന്നും നമ്മൾ ആക്ഷേപിക്കരുത് എന്ന് പറഞ്ഞാൽ അതുമാത്രം വലിയ കാര്യമുണ്ടോ? ഇനി ആരെങ്കിലും നിങ്ങളോട് തർക്കത്തിന് വന്നാൽ, ജാഹിലൂന ഖാലു സലാമ ഹത്ത ബഹുമുൽ ജാഹിലൂന ഖാലു സലാമ, അവരോട് പറയാ അസ്സലാമു അലൈക്കും, നമ്മളവിടുന്ന് പോവാൻ അടിക്ക് നിൽക്കണ്ട, ഫൈറ്റ് നിൽക്കണ്ട അല്ലേ. ഇതാ ഇങ്ങനെയുള്ള ഇസ്ലാമിനെ ഭീകരവാദമാക്കിയതിൻ്റെ പിന്നിൽ, അതിൻ്റെ പിന്നിൽ കുറേ ബ്രെയിൻ ഉണ്ട്, കുറേ പിന്നെ തലച്ചോറുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ തലച്ചോറുകൾക്ക് പിന്നിൽ ഒരു അദൃശ്യമായ കോവിഡ് പോലെയുള്ള ഒരു അദൃശ്യമായ ശക്തിയുണ്ട്, അതിൻ്റെ പേര് അശൈത്താൻ എന്നാണ്. ഈ ശൈത്താൻ എടുക്കുന്ന പണിയാണ് വേൾഡ് വൈഡായിട്ട് ലോകത്ത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഈ പണി ലോകാടിസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു, ഇസ്ലാമിനെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഈ നടത്തുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന്, ചില ആളുകൾക്ക് അധികാരം വേണം, സീറ്റ് വേണം, പണം വേണം. അതിന് ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ
ഭൂരിപക്ഷത്തിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചില വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ അവരുടെ സീറ്റ് സേഫാക്കാനുള്ള മൂന്നാംകിട പണിയെടുക്കുന്ന രാഷ്ട്രീയക്കാരാണ് ഒന്ന് ഈ പണിയെടുക്കുന്നത്. ഒന്ന് ഒന്നാമത്തെ ടീം. രണ്ടാമത്തെ ടീം, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവോ, പൊങ്ങോ, തലയിൽ വെച്ചാൽ താന്ന് താന്ന് പോവോ? രണ്ടാമത്തെ ടീം കോർപ്പറേറ്റ് മുതലാളിമാരാണ്. മുതലാളിത്തം എന്തുകൊണ്ടാണ് മുതലാളിത്തം? അതായത് പിന്നെ മുതലാളിമാർ, സമ്പത്തുണ്ടാക്കുന്ന ബിസിനസ്സുകാർ, വലിയ വലിയ ആളുകൾ, കോടീശ്വരന്മാർ, ലോകത്ത് ഇസ്ലാമിനെ എതിർക്കാൻ ശ്രമിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? ഓലെ കച്ചവടം പൂട്ടും. ഇസ്ലാമിൻ്റെ റൂള് വന്നാൽ ഓലെ കച്ചവടം പൂട്ടും. അതുകൊണ്ട് ഓലെ കച്ചവടത്തിന് ലോകത്ത് ഏറ്റവും തടസ്സമുള്ളത് ഇപ്പോൾ ഡ്രഗ്സ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മാഫിയ ആയിട്ട് ഡ്രഗ് മാഫിയ. ഇസ്ലാമെതിരല്ലേ, മദ്യത്തിന് എതിർക്കുന്നില്ലേ, സ്ത്രീയെ കച്ചവട ചരക്കാക്കുക, സ്ത്രീയുടെ ബോഡി എക്സിബിറ്റ് ചെയ്യാനാണ് വേൾഡ് മീഡിയ ലോകത്തിന് മുമ്പിൽ പഠിപ്പിക്കുന്നത്. അതാണ് സംസ്കാരമെന്നും അത് കാണിക്കുക എന്നുള്ളതാണ്, അത് ക്യാമറയ്ക്ക് മുമ്പിൽ അത് കാണിക്കണമെന്ന് ലോകത്ത് പറയുകയും ചെയ്യുന്നതാണ് വേൾഡ് മീഡിയ. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവേണ്ടോ? പഠിച്ചവൻ അറിയാം, നിങ്ങളോട് പറയേണ്ട കാര്യങ്ങളല്ല അത്, എനിക്കറിയാം. എന്നാലും മനസ്സിലാവുന്ന ചില കുട്ടികൾ ഇതിലുണ്ടെന്ന് തോന്നുന്നുണ്ട്, ഇങ്ങനെ ഇരിക്കുന്ന കണ്ടാൽ മനസ്സിലാവും തോന്നുന്നുണ്ട്. അപ്പോൾ ഈ മുതലാളിത്തം കോർപ്പറേറ്റ് ടീമാണ് ഇസ്ലാമിനെ എതിർക്കുന്നത്. കാരണം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയം വെറും പള്ളിൻ്റെ ഉള്ളിൽ നിസ്കരിക്കുക എന്നത് മാത്രമല്ല, പള്ളിൻ്റെ ഉള്ളിൽ തസ്ബീഹ് മാല ഇങ്ങനെ മാലയുടെ മുത്തുമണികൾ ഉരുട്ടി 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 കാലം കഴിക്കാൻ മാത്രമല്ല നമ്മളെ പഠിപ്പിക്കുന്നത്, പള്ളിക്ക് പുറത്തും വീട്ടിൻ്റെ ഉള്ളിലും അങ്ങാടിയിലും സാധനം വാങ്ങുന്നിടത്തും തിന്നുന്നിടത്തും നടക്കുന്നിടത്തും നോക്കുന്നിടത്തും ഭക്ഷണം കഴിക്കുന്നിടത്തും എല്ലായിടത്തും ജീവിതത്തിൻ്റെ ഉറക്കമുണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും ടച്ച് ചെയ്യുന്ന ഒരു ഇസ്ലാമിനെയാണ് ലോകത്തിന് മുമ്പിൽ ആവശ്യം. ഓക്കെ, അതുകൊണ്ടാണ് ഇസ്ലാം ലോകത്ത് എതിർക്കപ്പെടുന്നത്. പലിശ, പലിശയിലല്ലേ വേൾഡ് ബാങ്ക് നിൽക്കുന്നത്? ബാങ്കിൻ്റെ മെയിൻ സാധനം എന്താ? മെയിൻ ഇൻകം പലിശയല്ലേ? പലിശയ്ക്ക് ഇസ്ലാം എതിരാണ്. അത് പറഞ്ഞപ്പോൾ ഇന്നലെ ഓർത്തത് ഹജ്ജത്തുൽ വിദാഇൻ്റെ പ്രസംഗം പറഞ്ഞ് പറയാൻ പറഞ്ഞ് ആരോ ഒരാളെ ഏൽപ്പിച്ചിനല്ലോ, ആരെയാണ്? ഹജ്ജസ്സല് മറന്നുപോയി. ഓക്കെ, നബി സല്ലല്ലാഹു ഫൈനൽ സ്പീച്ചിൽ അത് കൃത്യമായിട്ട് അടി എന്ത് എന്ത് നോക്കൂ, ഈ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് ഫൈനൽ സ്പീച്ച് നബി സല്ലല്ലാഹു അലൈഹി സ്വലം പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ എടുത്തു നോക്കൂ. ആ സ്പീച്ച് നിങ്ങൾ കേൾക്കണം. ഇൻഷാല്ലാ ഹജ്ജസൽ നാളേക്ക് അത് ശരിയാക്കിയിട്ട് പോവാം. ആ സ്പീച്ചിൽ ഓരോ കാര്യം അടിവരയിട്ടുണ്ട്. ഇംഗ്ലീഷും ഒരാൾ പറയാനേറ്റിരുന്നു, മറ്റേ മയ്യാസ, അവൾ കാണുന്നില്ല. ഓക്കെ നോക്കൂ, ഓരോ പലിശ അതിൽ പറഞ്ഞു, പലിശ രക്തം അല്ലെ, ആളുകളെ കൊലപാതകം അല്ലേ, കൊലപാതകം പാടില്ല, ആളുകളെ കൊല്ലാൻ പാടില്ല, രക്തം ചിന്തരുത്, അഭിമാനം, ഒരാളുടെ അഭിമാനത്തിനെ ഹനിക്കുന്ന വർത്തമാനങ്ങൾ പറയരുത്, പരസ്പരം കലഹിക്കരുത്. ഈ അവസാനത്തെ സ്പീച്ച് ലോകത്ത് എന്താ പറയുക, ഇന്നലെ പറഞ്ഞില്ലേ, സുവർണ ലിപികളാൽ എഴുതപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്പീച്ചാണ്. അപ്പോൾ ഇത്രയും മനോഹരമായ ഇസ്ലാമിലാണ് നമ്മളുള്ളത്. ആദം അലൈഹി സ്വലാമിൻ്റെ മക്കളാണ് ലോകത്തുള്ള എല്ലാവരും എല്ലാവരും എല്ലാവരും. ഈ പറഞ്ഞ പർദ്ദ എതിർക്കുന്ന ആൾക്കാർക്ക് ഓർക്ക് അറിയില്ല, പർദ്ദനെ എതിർക്കുന്ന ആൾക്കറിയില്ല. ലോകത്തേറ്റവും ഭൂരിപക്ഷം ആരാണ്? ഇപ്പം എത്രയുള്ളത്? 600 കോടിയോ? ഇതിലേറ്റവും ഭൂരിപക്ഷം ആരാളുള്ളത്? ആദം നബി ഉണ്ടെന്നും ആദം നബിക്ക് മക്കളാണെന്ന് വിചാരിക്കുന്നവരല്ലേ, അങ്ങനെ പഠിക്കുന്നവരല്ലേ? ക്രിസ്ത്യൻസ് എല്ലാവരും അതിനല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്? മുസ്ലിംസ് തന്നെയല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പം തന്നെ ഭൂരിപക്ഷം ആയില്ലേ? മുസ്ലിംസും ക്രിസ്ത്യൻസും എത്രയുണ്ട് അത് നോക്കിയാൽ പോരെ? ഏതെങ്കിലും ചില പിന്നെ കുറച്ച് ആൾക്കാർ പറയണ വലിയപ്പ കുരങ്ങനായിരുന്നു എന്ന് പറഞ്ഞ് വിശ്വസിച്ച് നടക്കുക, അങ്ങനെയൊന്നും ശരിയല്ല. ഓക്കെ, ഇന്നലെ ഇൻഷാ ഇന്നലെ എന്നാ എന്നാ ഡിസ്കസ് ചെയ്ത്? ഡൽഹിയാണ് മനോഹരമായ സ്ഥലം. അവളെ പാഠപുസ്തകത്തിലുണ്ടാവല്ലോ, ഡൽഹിയാണ്. ഞാൻ പറഞ്ഞു കേരളമാണ്, ഡൽഹിയല്ല. ഡൽഹിയിൽ എന്താ ഉള്ളത്? ഞാൻ ഡൽഹിയിൽ പോയി നിന്ന രണ്ടര മാസം നിന്നിട്ട് ഒന്നുമില്ല. എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, വെറുതെ കള്ളത്തരങ്ങൾ മാത്രം പഠിപ്പിക്കുക. ഡൽഹി എന്ന് പറഞ്ഞാൽ ഞാൻ സത്യമായിട്ട് കണ്ടതാ, ഒരു ഭാഗത്തു നിന്ന് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോടും എൻ്റെ കസിൻ ബ്രദറുണ്ട് അവനോട് ചോദിച്ചോടാ, മഞ്ഞ് ഡൽഹിയിൽ മഞ്ഞ്, ഇത് മഞ്ഞല്ലത് പൊല്യൂഷനാണ്, അത് മൊത്തം മലിനീകരിക്കപ്പെട്ടു, ഇവിടുത്തെ അന്തരീക്ഷം പിന്നെ മലിനീകരിക്കപ്പെട്ടു, ഫുള്ള് വേസ്റ്റും നായും ഈച്ചയും എലിയും, വൃത്തികെട്ട തെരുവുകൾ, മനുഷ്യന്മാർ, അത് തെരുവ് മാത്രമല്ല വൃത്തികെട്ട മനുഷ്യന്മാർ. ഞാൻ പറഞ്ഞല്ലോ
പതിനാറ് സ്ഥലങ്ങളിൽ ഞാൻ വീട് അന്വേഷിച്ച് ഇങ്ങനെ കയറി ഇറങ്ങുക. ഫ്ലാറ്റ് ചോദിച്ചിട്ട് ഓരോ സ്ഥലത്ത് ഫ്ലാറ്റിന് റെൻ്റ് കൊടുക്കുക. കയറി ചെല്ലുമ്പോൾ വളരെ നല്ല രീതിയിൽ സ്വീകരിക്കും. നമസ്തേ ആയിയേ ആയിയേ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഹിന്ദിയിലേ അവരോട് സംസാരിക്കും. ഒരു നല്ല രീതിയിൽ കയറ്റിയിരുന്നു. ഫ്ലാറ്റ് നോക്കാൻ വന്നവരല്ലേ, ഞാൻ തൊപ്പിയിടാതെ പോയിരുന്നു കേട്ടോ. തൊപ്പിയിട്ട് പോയാൽ പിന്നെ ആ ഏരിയയിലെല്ലാം അടുപ്പിക്കൂല. ഓക്കെ, തൊപ്പിയിട്ടാതെ പോയത്. എന്നിട്ട് ആയിയേ ബൈഠിയേ എന്നൊക്കെ പറഞ്ഞ് ഒക്കെ കാണിച്ചുതരും. കഴിഞ്ഞിട്ട് എന്നോട് പേര് ചോദിക്കും, ഞാൻ പറയും അസ്ലം ഷെർഖാൻ. ചലോ ചലോ എന്നോട് പോകാൻ പറയും. തീവ്രവാദി, ഭീകരവാദി, പേര് മതി തീവ്രവാദിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ലോകത്തേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു ജനതയായിട്ട് ഉത്തരേന്ത്യയുടെ പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് കാലങ്ങൾ, അത് ആസൂത്രിതമായ ചിലതൊക്കെ തെറ്റിദ്ധാരണ മൂലമാണ്, ചിലതൊക്കെ അവരങ്ങനെ ആക്കി തീർത്തതാണ്. അവിടെയുള്ള ആളുകൾ അങ്ങനെ ആയിത്തീർന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യന്മാർ, എന്നാൽ കേരളം ഒന്ന് നോക്ക്, കേരളത്തിൽ ജാതിയുടെ വിവേചനമുണ്ടോ? ഏതെങ്കിലും ഹോട്ടലിലെ പ്രശ്നമുണ്ടോ? ഏതെങ്കിലും നാടുകളിലെ പ്രശ്നമുണ്ടോ? ജാതിയുടെ വിവേചനം ഉണ്ടോ? ഇവിടെ ആരും ജാതിയും മതം ചോദിച്ചിട്ടല്ല ഒന്നും കൊടുക്കുന്നത്. എല്ലാവരും പരസ്പരം ഒരുമിച്ച് നിൽക്കുന്നതാണ്. ഇതാണ് കേരളത്തിൻ്റെ ഏറ്റവും ഇനി കേരളത്തിൻ്റെ അന്തരീക്ഷം നോക്കൂ. ഇതാണ് ഗോഡ്സ്, എന്തുകൊണ്ട് നിങ്ങൾക്കറിയോ എന്തുകൊണ്ടാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന്? നമ്മൾ കേട്ടില്ലേ കേരള ഗോഡ്സ് ഓൺ കൺട്രി, ഗോഡ്സ് ഓൺ കൺട്രി. എന്തുകൊണ്ട് അത് ഗോഡ്സ് ഓൺ കൺട്രി ആവാൻ കാരണം എന്നറിയോ? നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവിടെ ചെന്നെ പറഞ്ഞ സമയം ഒരുപാട് നീണ്ടും പോകും. നമ്മുടെ ടൈം കഴിഞ്ഞു, എൻഡ് ചെയ്യാം. വേം പറയും, വേം പറയും. ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഡിസ്ക്രിമിനേഷൻ ഇല്ല, ശരിയാണ്. പിന്നെ ഏത് കാലത്തും ഫേവറേറ്റ് ആയി പറ്റും. എങ്ങനെ എങ്ങനെ? എല്ലാ നമുക്ക് ഇപ്പൊ ഓരോ നമ്മള് മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരോ ക്ലൈമറ്റ് നമുക്ക് ഫേവറേറ്റ് ക്ലൈമറ്റ് ആണ് ഓരോ സമയത്ത്. ആ യെസ്, നമ്മുടെ ക്ലൈമറ്റ് ആണ്. ശരിക്ക് ഗൾഫിലേക്ക് ഒന്നവരെ ആലോചിച്ച് നോക്കൂ. കേരളം നമുക്കിവിടെ എ സി ഇടണോ? എ സി ഇടേണ്ട അവസ്ഥ വരുന്ന ചില മാസങ്ങൾ മാത്രം. ബാക്കി ചോദിച്ചാൽ പിന്നെന്താ, നമ്മുടെ എ സിയുടെ ഒരു ആവശ്യമില്ല. അത്രക്കും മനോഹരമായ സ്ഥലങ്ങളാണ്. നാച്ചുറലി നാച്ചുറൽ ബ്യൂട്ടി, വെള്ളം, ശുദ്ധജലം. നമ്മൾ തിളപ്പിച്ചറിയാം. ചില സിറ്റിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് പിന്നെ കൊച്ചിയോ അല്ലെങ്കിൽ കോഴിക്കോട് ടൗണൊക്കെ എത്തുമ്പോഴേ നമുക്ക് പ്രശ്നമുള്ളൂ. വെള്ളത്തിൽ പ്യുർ വാട്ടർ, നമുക്ക് കിണറ്റിൽ കോരി കുടിക്കാൻ പറ്റുന്ന ശുദ്ധജലം, വായു മലിനീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പം എല്ലാം കൊണ്ടും മനോഹരമായ ഈശാനോടി പറഞ്ഞോ. ആ പച്ചപ്പ്, ഗ്രീനിഷ്, എന്ത് രസമാണ് അല്ലേ ഇതിൻ്റെ ബ്യൂട്ടിയൊക്കെ കാണാൻ. ഇതായത് നമുക്കിത് മനസ്സിലാവും, ഈ കിണറ്റ് കിടക്കുന്ന തവളക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകം പോയി കണ്ട് മനസ്സിലാക്കി, ലോകത്തിൻ്റെ എന്താ പറയുക മനോഹാരിത മനസ്സിലാക്കി തിരിച്ചു വരണം. അതോടൊപ്പം ലോകത്ത് എന്തൊക്കെയാണ് പല നാടുകളിലുള്ള ചൂട്, ഇപ്പം ഗുജറാത്തിലുള്ള ചൂട് അല്ലെ, ചില നാട്ടിലുള്ള ഓവറായ തണുപ്പ് അല്ലേ, ഐസ്, സ്നോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ നല്ല രസമായി, ഐസ് നല്ല വൈറ്റ്, നല്ല രസം ഉണ്ടാവില്ലേ അവിടെ നിൽക്കാൻ നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ അവിടെ പോയി രണ്ടു ദിവസം എന്നാൽ മൂന്നാമത്തെ ദിവസം പറയും നമുക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കരയാം അവിടുന്ന്. കാരണം എന്താ, നിൽക്കാൻ കഴിയില്ല തണുത്തിട്ട് അല്ലേ. മനുഷ്യന്മാരവിടെ ആ ഇതുപോലെയുള്ള അവസ്ഥയാണ്. നമുക്ക് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് അതുതന്നെയാണ്. അതുകൊണ്ടാണ് ലോകത്തെ പല ഭാഗത്തുനിന്നും, ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നുള്ള ആളുകളും ടൂറിസ്റ്റ് പ്ലേസായിട്ട് കേരളത്തിലേക്ക് വരാനുള്ള കാരണം അതുതന്നെയാണ്. ഓക്കെ, റൈറ്റ്. എനിവേ, അപ്പം റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒരുപാട് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ശരിയായ സുറാത്തുൽ മുസ്തഖീമായ ശരിയായ പഠനത്തിലേക്കും ശരിയായ വഴിയിലേക്കും നമ്മൾ വരണം. അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും സുറാത്തുൽ മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങൾ എത്തിക്കണേ അള്ളാ. അള്ളാഹുവേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് ചെയ്യണേ അള്ളാ. അള്ളാഹുവേ തെറ്റുകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകില്ലേ അള്ളാ. അള്ളാഹുവേ തെറ്റ്, എന്തൊക്കെ തെറ്റുകളാണോ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ടോ നാവ് കൊണ്ടോ സംസാരം കൊണ്ടോ ചിന്തകളിൽ വരെ തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ അത് വരാതെ നീ കാക്കണേ അള്ളാ. ഞങ്ങൾക്ക് സാധിക്കില്ല അള്ളാഹുവേ, ഞങ്ങളുടെ ചിന്തകളിലും ഞങ്ങളുടെ സംസാരങ്ങളിലും ഞങ്ങളുടെ ദേഷ്യപ്പെടലുകളും ഒക്കെ ഏതൊക്കെ ദുഷിച്ച ഗുണങ്ങളുണ്ടോ അതൊക്കെ മാറ്റിത്തരണേ അള്ളാ. എല്ലാ ബന്ധങ്ങളും നന്നാക്കി തരണേ അള്ളാ. വിട്ടുപോയിട്ടുള്ള സുഹൃബന്ധങ്ങൾ, വിട്ടുപോയിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ എല്ലാം വിളക്കി ചേർത്ത് ഒന്നിപ്പിക്കണേ അള്ളാ. അള്ളാഹുവേ എല്ലാം ഖൈറാക്കി തരണേ അള്ളാ. എല്ലാം ഖൈറാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാം ഖൈറാക്കി തരണേ അള്ളാ. പഠിക്കാൻ, നന്നായിട്ട് പഠിക്കാൻ, എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ഭാവി ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗധേയമാണ് പഠനം എന്നുള്ളത്. അപ്പം സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിക്കാൻ അള്ളാഹുവേ ഒക്കെ തോഫീക്ക് ചെയ്യണേ അല്ല. നല്ല പഠിക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ല, അതിന് ബുദ്ധിശക്തി കൊടുക്കണേ അല്ല, അതിനുള്ള മനസ്സും വീട്ടിൽ അതിനുള്ള സാഹചര്യങ്ങളും കൊടുക്കണേ അല്ല. എല്ലാ വീട്ടുകളിലും എല്ലാ വീടുകളിലും അള്ളാഹു സ്വസ്ഥതയും സമാധാനവും കൊടുക്കണേ അല്ല, ബർക്കത്ത് ചെയ്യണേ അല്ല. അവരുടെ വീടുകളിലുള്ള ഉപ്പമാർക്ക് നല്ല ആരോഗ്യവും നന്നായിട്ട് അധ്വാനിക്കാനും നല്ല മനസ്സോടെ ഓരോ ദിവസവും നല്ല പിന്നെ
മാനസികമായ സന്തോഷത്തോടെ ജോലിക്ക് പോകാനും അവരുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ ജോലികളിലൊക്കെ ബർക്കത്തും ചെയ്തു കൊടുക്കണേയുള്ള അവരുടെ ഉമ്മമാർക്ക് അവർ ഒരുപാട് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ഒരുപാട് ജോലികൾ ചെയ്യുന്ന ആ ഉമ്മമാരെ നീ സഹായിക്കണേയുള്ള അവരുടെ ഇബാദത്തുകൾ സ്വീകരിക്കണേയുള്ള അവരുടെ ആ പാരൻസിനൊക്കെ അവരുടെ രക്ഷിതാക്കൾക്കൊക്കെ ആരോഗ്യം നിലനിർത്തി കൊടുക്കണേയുള്ള മക്കളെ നന്നായിട്ട് നോക്കാനും പരിപാലിക്കാനും അവരുടെ കടമകളും ഉത്തരവാദിത്തങ്ങളൊക്കെ നല്ല രീതിയിൽ നിർവഹിക്കാനും തൗഫീഖ് ചെയ്തു കൊടുക്കണേയുള്ള അള്ളാഹുവേ ഞങ്ങളുടെ നാടിനെ നീ ക്കണേ അല്ല അള്ളാഹു വർഗീയമായിട്ട് ചിന്താഗതികളുമായിട്ട് വർഗീയമായ അജണ്ടകളുമായിട്ട് ആരൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ അവരെന്തൊക്കെ തന്ത്രങ്ങൾ മെനയുന്നുണ്ടോ ആ തന്ത്രങ്ങളൊക്കെ നീ ഇല്ലാതാക്കണേ അല്ല അക്രമം കാണിക്കുന്നത് ആരായാലും അള്ളാഹുവേ അത് ഈ സമുദായത്തിൻ്റെ ഉള്ളിലുള്ളവരും അതിനെ കൂട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അവരെയും അള്ളാഹുവേ നീ ശിക്ഷിക്കണേ അല്ല അവരൊക്കെ ലോകത്തിന് മുമ്പിൽ അപമാനിതരാക്കണേ അല്ല തെറ്റ് ചെയ്യുന്നവരാരായാലും അള്ളാഹു അവരെ നീ ശിക്ഷിക്കണേ അല്ല പരമാവധി ശിക്ഷ അവർക്ക് കൊടുക്കണേ അല്ല അള്ളാഹുവേ അല്ലെങ്കിൽ അവരെ നിൻ്റെ മുമ്പിൽ സുജൂദിൽ ഹിദായത്തിൽ വീഴ്ത്തണേ അല്ല അള്ളാഹുവേ ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ല വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ല അള്ളാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹാജാത് അള്ളാഹുമ്മ റബ്ബനാ അജർനാ മിനൻ നാർ അള്ളാഹുമ്മ റബ്ബി ർഹംഹുമാ കമാ റബ്ബയാനാ സഗീറ അള്ളാഹുമ്മ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല ورزقا حلالا طيبا اللهم ربنا تقبل منا يا رب العالمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته وعليكم السلام ورحمة الله